കാസർഗോഡ് കീഴൂർ കടപ്പുറത്ത് കടൽക്ഷോഭം ചെറുക്കാനായി കൽത്തൂണുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് തീരദേശവാസികൾ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി. കടലിൽ തൂണുകൾ സ്ഥാപിക്കുന്നതിന്റെ രൂപരേഖ തയ്യാറാക്കി സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാനടക്കം നിവേദനം നൽകിയിട്ടും അവഗണന നേരിടുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രിക്ക് നിവേദനം നൽകിയത്. കീഴൂർ കടപ്പുറത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കടലേറ്റം ചെറുക്കുന്നതിനായി കൽത്തൂണുകൾ സ്ഥാപിക്കുന്നതിനുള്ള എസ്റ്റിമേഷൻ ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയിട്ട് 2 വർഷത്തോളമായി. 8.5 കോടി രൂപ ചിലവ് വരുന്നതാണ് കടലിൽ കരിങ്കൽ തൂണുകൾ സ്ഥാപിക്കുന്ന പദ്ധതി. ഇത് സംബന്ധിച്ച് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനും സ്ഥലം MLA CH കുഞ്ഞമ്പൂവിനും നിവേദനം നൽകിയിട്ടും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യന് കീഴൂരിലെ മത്സ്യത്തൊഴിലാളികൾ നിവേദനം നൽകിയത്. കടലിലെ പൂഴി തീരദേശ റോഡിലേക്ക് എത്തിയത് സംഭവത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. കീഴൂർ കടപ്പുറത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് നിവേദനം ലഭിച്ചെന്നും പരിശോധനകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അത് ഓട്ടോമാറ്റിക് നടക്കുന്ന ഒരു സംഭവമാണ്. അത് ഇവിടെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നാഷണലിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ അതിപ്പോൾ ഓൾറെഡി പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അവിടെ ഞാൻ ചോദിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല, ഇവിടെ ധാരാളം ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പരിശോധിക്കും. ധാരാളം പദ്ധതികളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള കീഴൂർ അഴിമുഖം മുതൽ കീഴൂർ കടപ്പുറം വരെയുള്ള 2.5 കിലോമീറ്റർ പ്രദേശത്താണ് കടൽക്ഷോഭം കാരണം ദുരിതം നേരിടുന്നത്. ഞങ്ങൾക്കിവിടെ ജീവിക്കാനുള്ള മാർഗമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു കാലിടാനുള്ള സംവിധാനം ജോർജ് കുര്യൻ സാർ ഉണ്ടാക്കിത്തരണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കടലേറ്റം രൂക്ഷമായ കീഴൂരിൽ 8 അടി ഉയരത്തിൽ കഴിഞ്ഞ വർഷം സ്ഥാപിച്ച ജിയോ ബാഗ് മണൽ തള്ളിവന്ന് തീരദേശ റോഡിന് സമമായിരിക്കുകയാണ്. കൂടാതെ കടലേറ്റം കാരണം കടലിൽ നിന്നുള്ള പൂഴിയടിഞ്ഞുകൂടി പല സ്ഥലങ്ങളിലും തീരദേശ റോഡ് കാണാനുമില്ല. പ്രദേശത്തെ 20 കുടുംബങ്ങൾ കടലേറ്റ ഭീഷണിയുടെ നിഴലിലാണ്. അമൃത ന്യൂസ് കാസർഗോഡ്.